ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് തിങ്കളാഴ്ച ഇത് നല്ല ദിവസമായിരുന്നു എന്ന് ചോദിച്ചാണ് എന്നാൽ ഒരു എന്താ പറയുക ഒരു സുഖമില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ അങ്ങനെതേ പതിവ് പൊടി രാവിലെ എണീറ്റു രാവിലെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ എണീറ്റു കേട്ടോ അങ്ങനെ വലിയ ചൂട് ഇന്നുണ്ടായിരുന്നില്ല അപ്പം നമ്മളില്ലാത്ത ദിവസം എന്ന് തന്നെ പറയണ്ടേ അപ്പോൾ രാവിലെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മറ്റേതെങ്ങനെയാണെന്ന് വെച്ചാൽ റൂമൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ചൂടുകാറ്റ് വരാറോ പതിവ് ഇന്ന് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും തോന്നിയില്ല കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ പാച്ചുട്ടനും ഇന്ന് ക്ലാസ് പ്ലേ സ്കൂളിൽ പോകേണ്ട ഉണ്ടായിരുന്നില്ല നാളെ തൊട്ട് വീണ്ടും സജീവമാവാണ് അപ്പോൾ അതേ അപ്പാപ്പനും മക്കളും കൂടി തുടങ്ങി അവരുടെ കളി കാര്യങ്ങളൊക്കെ അപ്പോൾ അതേ ചാക്കോച്ചിനെ ഞാൻ കാണിക്കണ്ട കാണിക്കണ്ട എന്ന് വിചാരിച്ചാലും അവൻ നേരെ മുമ്പിൽ വരും ക്യാമറ കണ്ടാലും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതേ അപ്പയും മോനും കൂടിയിട്ട് തോമ്മനെ കൊണ്ടാക്കാൻ വേണ്ടി അപ്പ റെഡി ആക്കാണ് കേട്ടോ അപ്പം മോളിൽ നിന്ന് റെഡിയാക്കി വന്നതാണ് അപ്പം കഴുത്തങ്കിടും കൂടി തെറ്റിയിട്ടു അപ്പോൾ ഇവിടെ വന്നപ്പോൾ വീണ്ടും ശരിയാക്കുക അപ്പോൾ ടൗണിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം അവനെ കൊണ്ടുവന്നാക്കി വന്നതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ പോവാറ് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ചാക്കോച്ചനേയും കൊണ്ട് റിവ്യൂവിന് പോകണം അതോടുകൂടി വാക്സിൻ എടുക്കേണ്ട ദിവസമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ദേ അപ്പയും മോനും കൂടിയിട്ട് പ്ലേ സ്കൂളിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം അവർ അങ്ങോട്ട് കിടക്കുമ്പോഴേക്കും ഞാൻ തുടർന്ന് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാറില്ല കേട്ടോ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യണമെന്നുള്ളു അങ്ങനെ തേ ചാക്കോച്ചൻ റെഡി ആയിട്ട് ഇതേ വന്നു പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ട്രൗസറോ ഷർട്ടൊക്കെ ഇട്ട് മിടുക്കനായിട്ട് വന്നേക്കാം അപ്പം നമ്മൾ വീട്ടിലിങ്ങനെ നോർമൽ ഡ്രസ്സിൽ പ്രത്യേകിച്ച് ഇപ്പോൾ വീട്ടിൽ ട്രൗസർ ഇങ്ങനെ ഇടിക്കാറില്ല അല്ല ഡ്രസ് ഇടീക്കാറില്ല അങ്ങനെ അധികം ചൂടായ കാരണം അപ്പോൾ അവൻ പുറത്തേക്ക് പോകുമ്പോൾ കാണുമ്പോൾ ഒരു വേറൊരു കുട്ടിയുടെ പോലെയാണ് കേട്ടോ അങ്ങനെ അവരിതേ പോകാനായിട്ട് പുറപ്പെട്ടു അപ്പോൾ നമുക്ക് എങ്ങനെയാച്ച് ഞാൻ പറയാറില്ലേ ദയാലേക്ക് പോകുമ്പോൾ അവിടെ വിളിച്ച് പറഞ്ഞാൽ അവർ ടോക്കണും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കും ജസ്റ്റ് പോവുക പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യമല്ലേ പോവുക കഴിഞ്ഞ് വേഗം വരിക അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഉപ്പുമാവായിരുന്നു ഉപ്പുമാവും പഴവും ആയിരുന്നു നമ്മളുടെ പടി നമ്മൾ പഴം തിന്നാത്ത കാരണം ചിക്കൻ കറി ഉണ്ടായിരുന്നു ഞാൻ മിനിയാന്ന് വെച്ചത് ഓർമ്മയുണ്ട് ഇന്നലത്തെ എല്ലാം മിനിയാന്നത്തെ ചിക്കനും കോഴിക്കറിയിട്ട് നാടൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡിമ്പിളിന് ഇഷ്ടം അങ്ങനത്തെ കറികളാണ് പക്ഷേ ഇന്നലെ ഈ ചിക്ക മറ്റേ ഗ്രിൽഡ് ചിക്കനോ അതും ഇതൊക്കെ ആയ കാരണം അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത് എടുത്ത് ചൂടാക്കി ഡിംബിളും ഞാനും കഴിച്ചു ഡാഡി ഫസ്റ്റ് കഴിച്ചു പിന്നെ ഡിവൈനും ഡോണും കഴിച്ചു അങ്ങനെ സെക്ഷൻ സെക്ഷനായിട്ടാണ് ഇപ്പം കഴിക്കല് കാരണം ഈ കുട്ടികൾ മൂന്നാളുള്ള കാരണം അവർ എന്താ പറയുക അവരുടെ സൗകര്യം അനുസരിച്ചാണ് ഇപ്പം ഞങ്ങളുടെയൊക്കെ ഫുഡ് കഴിക്കലേ അപ്പോൾ അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം എന്തെങ്കിലും ബിസിനസിൻ്റെ ഡിമ്പിളിനെ കുറച്ച് വാഷ് ചെയ്യാനും അത് ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവൾ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നീങ്ങി പിന്നെ പാച്ചുട്ടൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ അപ്പം അതേ പാച്ചുട്ടൻ്റെ കാര്യങ്ങളാണ് ഇതേ കാണുന്നത് ഡിമ്പിളൊന്ന് നീങ്ങിയ നേരം കൊണ്ട് അവൻ്റെ പണിയാണ് കേട്ടോ കംപ്ലീറ്റ് കുഷീനെടുത്ത് താഴ്ത്തിട്ടു അപ്പോൾ ചോദിച്ചപ്പോൾ അവനെന്നെ ചിരിച്ച് മയക്കുകയാണ് ചെയ്യണത് അപ്പോൾ അവനെങ്ങനെ വെച്ച് ഞാൻ പറഞ്ഞില്ലേ ബിൽഡിങ് സെറ്റ് പോലെയാണോ കുഷീനുകൾ എടുത്തിട്ട് അങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് അതാണ് അവൻ്റെ പണി അപ്പം ഞാൻ കിച്ചനിൽ നിന്ന് എന്തെങ്കിലും കഴിഞ്ഞ് വരുമ്പോൾ ഒന്നെങ്കിൽ കുഷീനുകൾ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ഏരിയയിലുള്ള പാത്രങ്ങളില്ല അതുണ്ടാവും ഇതിപ്പോൾ ഇന്നത്തെ അവൻ്റെ പുതിയ കളിയാണ് ഒരു കിണ്ണെടുത്തിട്ട് അതിലവൻ്റെ കോലുമിട്ടായി വെട്ടിട്ട് തിരിക്കുക തിരിച്ചിട്ട് നമുക്ക് കാണിച്ചു തരാം അതാണ് തിരിയണത് നോക്കുക എന്ന് പറഞ്ഞിട്ട് അതായത് മുപ്പർക്ക് അങ്ങനത്തെയൊക്കെയാണ് ഭയങ്കര ഇഷ്ടം അല്ലാണ്ട് ഉള്ള കളികളൊന്നും വലിയ കരിയിൽ ഇങ്ങനെ ഓരോന്ന് പുതിയ പുതിയ കാര്യങ്ങൾ കാണിക്കുക അത് നമ്മളെ കാണി നമുക്ക് കാണിച്ചു തരാതാണ് കേട്ടോ അപ്പം ഇതിപ്പോൾ നമ്മളുടെ പുതിയ പാറ്റേൺ വന്നിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ മറ്റേ പാ മാങ്ങയും എല്ലാത്തിൻ്റെയും കളറിലുള്ള ലോക്കറ്റ് മാലയുടെ കൂടെയുള്ള ലോക്കറ്റാണ് ഇത് സെപ്പറേറ്റ് അല്ല കേട്ടോ ഒന്നിച്ചുള്ളതാണ് അങ്ങനെ അത് അതിൻ്റെ ഇടയിൽ ഇതൊക്കെ എങ്ങനെയാ വെച്ചാൽ നമുക്ക് ഡെമോ കാണിക്കാൻ വരുന്നതാണ് അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് എത്തിക്കേണ്ടത് അങ്ങനെ ഉച്ചയ്ക്ക് നമ്മളുടെ ചിക്കൻ ഉണ്ടല്ലായിരുന്നു ഗ്രിൽഡ് ചിക്കൻ അത് അതും വന്ന് അടർത്തി എടുത്തിട്ട് ഡിമിളത് കീമ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയതാണ് പിന്നെ പരിപ്പ് കുത്തി പിന്നെ അച്ചാറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മീൻകറി വെച്ച് വെച്ചു നാളെക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ മൂന്ന് മക്കളിതേ എന്നെ നോക്കി കിടക്കണതാണെങ്കിൽ കാണുന്നത് കേട്ടോ എല്ലാം കഴിയുമ്പോൾ അവരവിടെ എടുക്കുക അപ്പോൾ അവർക്കറിയാം ഞാൻ എന്തെങ്കിലും അവർക്ക് കൊടുക്കും എന്നുള്ളത് അപ്പോൾ മിക്കവാറും പാലാണ് കൊടുക്കുക പാലും പെടികിരിയാണ് കൊടുക്കുക അപ്പോൾ അത് കഴിഞ്ഞ് അവർ ഉച്ചയിലത്തെ ഉറക്കം സുഖമായിട്ട് കിടക്കുക അപ്പോൾ ഞാൻ കിടക്കുന്നതിലുമ്പോൾ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കിടന്നത് അപ്പോൾ എണീറ്റ് വരുമ്പോഴേക്കും അത് ഓഫ് ആയിക്കോളുമല്ലോ അപ്പോൾ നമുക്കത് എടുത്ത് തുണിത്തോരയിടല്ലേ വേണ്ടു അപ്പോൾ ഇന്ന് എന്നെ ചതിച്ചു പകുതിയിൽ വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് അവിടെ നിർത്തി ഞാൻ കഴിഞ്ഞു വിചാരിച്ചു വന്നപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഏഴര ആയി ആയെന്ന് തോന്നുന്നുണ്ട് ഞാൻ തുണി തോരി ഇടുമ്പോൾ സന്ധ്യ നേരത്തെ തുണി തോരി ഇടാൻ പാടില്ല എന്ന് പറയാം പക്ഷെ നിവൃത്തി ചില സമയം ചില ദിവസം നമുക്ക് നിവൃത്തിയില്ല നിവൃത്തിയില്ലാണ്ടാവും അപ്പം അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഡിമിൾ പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ബീഫ് കറി രാത്രിയിലേക്കും പിന്നെ മീൻ കറി നാളേക്കുള്ളത് അങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ സമയം നോക്കി മൂന്നരയായി അപ്പോൾ മൂന്നര കഴിഞ്ഞോട് കൂടിയിട്ട് ഇവിടെ തോമൂനെ കൊണ്ടുവന്നു അങ്ങനെ കിടന്ന് എല്ലാവരും കിടന്ന് ഉറങ്ങി പിന്നെ എണീറ്റത് ശരിക്കും ആറരയൊക്കെ ആയി ഞാൻ പറയാറില്ല തോമു വന്നതിന് ശേഷമാണ് ഇവിടെ എല്ലാവരും കിടന്നുറങ്ങാമെന്ന് അപ്പോൾ അതുവരെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഇതിപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാതും അഡ്ജസ്റ്റബിൾ മോതിരങ്ങളാണ് കേട്ടോ ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്കിൽ ഒരു വെട്ടാണ് അപ്പം നമുക്ക് ടൈറ്റ് ആണെങ്കിൽ നമ്മൾ ഇത്തിരി അകന്ന് നിൽക്കും അകന്നല്ല ശരിക്കും ഇങ്ങനെ നിൽക്കും ലൂസാണെങ്കിൽ ഒന്ന് അമർത്തി കൊടുത്താൽ മതി ഇതൊക്കെ ഒക്കെ അഡ്ജസ്റ്റബിൾ മോതിരങ്ങളാണ് ഇപ്പം ഭയങ്കര ഡിമാൻഡുള്ള സംഭവങ്ങളാണ് വളരെ സിമ്പിൾ ഇതിൽ കാണുമ്പോൾ വലിപ്പം തോന്നും പക്ഷേ ഇത്ര വലിപ്പം ഒന്നും ഇല്ല കേട്ടോ വളരെ സിമ്പിളാണ് ഫുൾ എ ഡി ആണ് അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു ഭംഗി ഉണ്ടാവില്ല എ ഡി സ്റ്റോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം കുഞ്ഞ് നല്ല വലിയ ഷൈനിങ് ഇല്ല എന്ന ഭയങ്കര ഭംഗിയുള്ള സ്റ്റോൺസ് ആണ് കേട്ടോ എല്ലാതും അങ്ങനെ അധികം വിലയുമില്ല ഒക്കെ റീസണബിൾ പ്രൈസ് ആണ് കണ്ടോ ഇതുപോലെയാണ് കട്ട് ചെയ്തിട്ടുള്ള പോലെയാണ് അതിൻ്റെ അഡ്ജസ്റ്റബിൾ ഇങ്ങനെയാണ് വരണത് ചിലത് എങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ടൈപ്പ് അങ്ങനെ അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒക്കെ റീപ്ലേറ്റ് ചെയ്യണ മോതിരങ്ങളാണ് അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിയാലും വീണ്ടും 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 പ്ലേറ്റ് ചെയ്ത് പ്ലേറ്റ് ചെയ്ത് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് യൂസ് ആൻഡ് ത്രോ ആണോ എന്നുള്ളത് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ വീണ്ടും പറയണത് കാരണം ഞാനിപ്പോൾ ചാനൽ ഞാൻ പറഞ്ഞില്ലേ ഡ്രീം കണക്ഷൻസ് ആക്റ്റീവ് ആയിട്ടില്ല അപ്പോൾ അതിൻ്റെ പേരിൽ എല്ലാവരും ഈ വീഡിയോസ് കണ്ടിട്ടാണ് പർച്ചേസിങ് പർച്ചേസ് ചെയ്യണത് അപ്പോൾ പിന്നെ ഞാൻ വിശദമായിട്ട് ഇതിൽ പറയണ്ടേ അപ്പം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയണത് കേട്ടോ ഇത് റീപ്ലേറ്റിങ്ങിൻ്റെ സംഭവമാണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം എന്നൊക്കെ പറയണത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം അങ്ങനെ അതായത് ഇത് കുട്ടി മേലിത്ര വലിപ്പമല്ലാട്ടോ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇത്ര വലിയ മോതിരമാണോന്ന് വളരെ സിമ്പിളാണ് ഇത് അത്യാവശ്യം എന്താ പറയുക ഇത്തിരി വലിപ്പമൊക്കെയുള്ള മോതിര മോതിരാണ് കേട്ടോ അങ്ങനെ ദേ പാച്ചൂൻ്റെ ദേ ഓൺലൈനിൽ നിന്ന് ഡ്രസ്സുകൾ എത്രക്കോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇട്ട് നോക്കി ഒരെണ്ണം സൈസ് നോക്കി വന്നതാണ് എങ്ങനെയുണ്ട് അപ്പോൾ അവന് അത്യാവശ്യം ഞാൻ പറഞ്ഞു ഇനി ഇത്തിരി വലിപ്പത്തിലൊക്കെ എടുക്കുക വളരെ ചെറുത് എടുക്കാണ്ട് അവനങ്ങനെയാച്ചാൽ സാധാരണ എടുത്തിട്ട് സൈഡൊക്കെ അടിക്കുകയെ ചെയ്യാം ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവൻ അതിൻ്റെ ആവശ്യം വരുന്നില്ല ഇവിടെ ദേ തോമു തെങ്ങേറ്റാണ് അപ്പോൾ പുതിയ പഠിപ്പാണ് കേട്ടോ തെങ്ങ് കയറുക എന്നുള്ളത് ഈ തൂണുമ്പോൾ കയറുക എന്നിട്ട് തേങ്ങ ഇടണ പോലെ കാണിക്കുക അപ്പോൾ എനിക്ക് തോന്നുന്നു അവൻ പ്ലേ സ്കൂളിൽ പോകുമ്പോൾ അവിടെ എവിടെയെങ്കിലും പറമ്പിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കാരണം ഇവിടെ പറമ്പിൽ തെങ്ങുമില്ല തേങ്ങയിൽ ഒന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെ അതെ ഓച്ചൂൻ്റെ വക പിസ റെഡിയായി വളരെ സിമ്പിൾ റെസിപ്പി അപ്പോൾ നാളെ ഡിമ്പിള് വീഡിയോ ഇടും അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടോളോ കാണാൻ മാത്രമല്ല കുട്ടികൾക്ക് ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ഗ്രേറ്റ് ചെയ്തിടാം കുട്ടികൾക്ക് ഇഷ്ടമുള്ള സോസേജോ അല്ലെങ്കിൽ വേണമെങ്കിൽ മുട്ട കുത്തി പൊരിച്ചിടേ അല്ലെങ്കിൽ എന്താ പറയുക കുട്ടികളുടെ വയറ്റിലേക്ക് നമുക്ക് എന്ത് ചെല്ലണം എന്ന് തോന്നുന്ന സാധനങ്ങൾ ആ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരതങ്ങോട്ട് തിന്നുള്ളൂ ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല അതിൻ്റെ ക്രസ്റ്റ് ബേസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തിട്ടത് അവർക്ക് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ ഇവിടേതേ ഇവൻ്റെ തെങ്ങേറ്റം കഴിഞ്ഞിട്ടില്ല ഫുൾ ടൈം ഇപ്പോൾ ഇതാണ് അവൻ്റെ പണിയിട്ടോ ഇതിൻ്റെ മുകളിൽ കയറുക ചാട് അപ്പോൾ ഇത് കണ്ടിട്ട് പാച്ചും ഇങ്ങനെ കയറാനൊക്കെ നോക്കിയിട്ടെങ്കിലും പാ പാച്ചുവിനെ അപ്ലൈക്കും ഞാൻ കാണും ഞാൻ കാണുമ്പോൾ ഒന്ന് വഴക്ക് പറഞ്ഞാൽ അപ്പം ഓടിക്കോളും മൂപ്പർ കേട്ടോ അപ്പം അങ്ങനെയാണ് അപ്പം ഇവിടെ ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കണേ എൻ്റെ ഡെയിലി പാച്ചു പോയിട്ട് അതൊക്കെ തോമിൻ്റെ കാലൊന്ന് കടിക്കും അപ്പം തോമ്പ് കാലുകൊണ്ടൊന്ന് തട്ടും അങ്ങനെയൊക്കെയാണ് അവർ അവരുടെ ഡെയിലി ഞാൻ പറഞ്ഞില്ല എപ്പോഴും നമ്മൾ ഒരാൾ നിൽക്കണം അപ്പം അപ്പാപ്പനാണ് ഇപ്പോൾ ആ ഡ്യൂട്ടി കിട്ടിയേക്കണത് ഫുൾ ടൈം അപ്പാപ്പനും കുട്ടികളും കൂടിയിട്ടുള്ള അംഗമാണ് കേട്ടോ അപ്പം അങ്ങനെ അപ്പം ചാക്കോച്ചിന് വാക്സിൻ എടുത്ത് വന്നു കഴിഞ്ഞിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഇത് വലിയ പ്രശ്നമുള്ള ഇല്ലയെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എന്നാലും അവൻ എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയുണ്ട് ഞാൻ പറഞ്ഞില്ല അവന് ചൂടൊട്ടും സഹിക്കാൻ പറ്റാത്ത ആളാണ് അപ്പോൾ അതുകൊണ്ട് സന്ധ്യ ആയി കഴിഞ്ഞാൽ അവന് കരച്ചിൽ കൂടുതലാണ് കരച്ചിലല്ല വെറുതെ ഇങ്ങനെ കിടീടിന്ന് നിന്ന് വെക്കും ചൂടെടുത്തിട്ട് പിന്നെ റൂമിലേക്ക് പോയാലേ പിന്നെ അവനൊരു സ്വസ്ഥത ഉണ്ടാവുള്ളൂ അങ്ങനെ അവൻ്റെ കുട്ടികളുടെ കളിയപ്പം കുറേ നേരം അപ്പം പിള്ളേരെയും കൊണ്ട് മുറ്റത്തേക്ക് പോയപ്പോൾ ഇവനെ മറ്റേ വോക്കറിൽ സിറ്റൗട്ടിലിരുത്തി പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ചൂടെടുത്തിട്ട് അവൻ കരഞ്ഞു തുടങ്ങി കാരണം ഫ്രണ്ടിൽ ഭയങ്കര ചൂടാവുമല്ലോ പിന്നെ ഇവർക്ക് ഞാൻ നേരത്തോടെ ഇറച്ചിയൊക്കെ കൊടുത്ത് കയറ്റിയിട്ടോ കാരണം ഈ പറഞ്ഞ അവർക്ക് കുറേ ചൂടാണല്ലോ അപ്പോൾ ഞാൻ ചവിട്ടി നനച്ചിട്ട കാരണം അവർ ഇങ്ങനെ ശരിക്കും അങ്ങോട്ട് നീർന്ന് അവിടെ നമുക്ക് എടുക്കും അപ്പം അങ്ങനെയാണ് അപ്പം അങ്ങനെ അവരുടെ ഭക്ഷണം കൊടുക്കലും കാര്യം കഴിഞ്ഞ് എനിക്ക് കുറച്ച് പാക്കിങ് കൂടുതലുണ്ടെന്ന് കാരണം കുറേ കാരണം പറയേണ്ടല്ലേ ഞാൻ ഇന്നലെ എനിക്ക് അധികം പറ്റിയില്ല സൺഡേ ഞാൻ തിരക്കല്ലായിരുന്നേ അപ്പോൾ ഞാൻ ഒന്നും ചെയ്തില്ല അപ്പോൾ ഉച്ച വരെയുള്ള സംഭവങ്ങൾ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കായാലും കുറച്ച് പെയിൻറ്റിങ്ങിൽ വന്നു അപ്പോൾ ഞാനത് ഇന്ന് അങ്ങോട്ട് മുഴുവൻ അങ്ങോട്ട് എടുത്ത് അവസാനിപ്പിച്ചാൽ നാളെക്ക് എനിക്ക് ഈ പെയിൻറ്റിങ്ങിൽ വരുമ്പോൾ എനിക്ക് ഭയങ്കര കാരണം നമ്മൾ മറന്നു പോകും സാ സാധനങ്ങൾ അപ്പോൾ മനസ്സിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ചിറ്റി അപ്പോൾ കുട്ടികളെല്ലാവരും കൂടി വരുമ്പോൾ എനിക്ക് എപ്പോഴും പറ്റണതാണ് ഇന്ന് ഇന്ന് അയക്കാമെന്ന് വിചാരിക്കുന്ന സാധനം ചിലപ്പോൾ നാളെ എനിക്ക് അയക്കാൻ പറ്റുള്ളൂ അങ്ങനെ അതെ എല്ലാവരുടെയും ഓണ് കഴിഞ്ഞാൽ എല്ലാവരും പോയി ഞാനും ദ ഊണ് കഴിക്കാൻ ഇരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കട്ടമാനം കാര്യങ്ങൾ ഇടയിൽ വിട്ട് വിട്ട് ഒക്കെ പർച്ചേസിങ് ബിസിനസിൻ്റെ കാര്യങ്ങൾ തന്നെ ആയിട്ട് അല്ലാണ്ട് വേറൊന്നുമില്ല അപ്പോൾ ഞാൻ കൂടെ അടച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അത് മൂന്നാളും സുഖമായിട്ട് ഉറങ്ങുകയാണ് അപ്പോൾ ഒരാൾ തല പൊക്കി എന്നെ നോക്കി മറ്റേ രണ്ടാളും അങ്ങനെ കിടന്നു ഞാൻ പറഞ്ഞു സുഖമായി കിടന്ന് ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് രാത്രിയിൽ ഒരു ഗുഡ് നൈറ്റ് ഒന്നും പറയും ഗുഡ് നൈറ്റ് ഒക്കെ പറയണം എന്നാലാണ് അവർക്കൊരു പൂർണ്ണതയുള്ളൂ അപ്പോൾ ഞാനൊന്ന് ചെന്ന് അതൊക്കെ പറഞ്ഞ് കയറി വന്നത് പതിവ് പൊടി വെള്ളം വെച്ചു ഇനി ഞാൻ വിചാരിച്ചു കുറച്ച് പണിയോടും ബാക്കിയുണ്ട് അതുകൂടി കഴിഞ്ഞിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ജനലടയ്ക്കാൻ സത്യത്തിൽ മറന്നു പോയിട്ടോ ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുമ്പോഴാണ് കണ്ടത് ഞാൻ ജനലടച്ചിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഇനി പോയിട്ട് അത് അടച്ചിട്ട് വേണം കിടക്കാനായിട്ട് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് കുറേ തിരുത്തലുകളുണ്ട് നമ്മൾ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾയോ അവിടുത്തെ ആ സംഭവം വാടി നിൽക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഇവിടെ ഇത് ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഞാനിത് കാണുക അപ്പോൾ തന്നെ ഞാൻ പോയിട്ട് അത് തിരുത്തുകയും ചെയ്യും കേട്ടോ ഞാനിപ്പോൾ ഇന്നിപ്പോൾ വോയിസ് ഓവർ കൊടുത്തപ്പോഴാണ് ഞാൻ കണ്ടത് ചെടി ജനല ഫ്രണ്ടിത്തെ ഫ്രണ്ടിലത്തെ ഒന്ന് വാടി നിൽക്കണു മണി പ്ലാന്റ് ഞാനിപ്പോൾ ഇത് വോയിസ് ഓവർ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് നോക്കിയപ്പോഴത് കണ്ടത് ഞാനത് നനച്ചിട്ടാണ് വന്നത് ഇപ്പോഴത് ഞാൻ കോണി നോക്കിയപ്പോഴും ഒന്ന് വാടിയിട്ടുണ്ട് അപ്പോൾ ഇനി കിടക്കുന്നതിലും മുമ്പ് അതും കൂടി ഒന്ന് നനച്ചിട്ട് വേണം ഒന്ന് കിടക്കാനായിട്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ പറയാറില്ലേ ചെടികളിങ്ങനെ വാടി നിൽക്കണ കണ്ടു കഴിഞ്ഞാൽ നാളെ നനയ്ക്കാം എന്ന് വിചാരിക്കാൻ എനിക്ക് ഭയങ്കര വിഷമാണ് കാരണം ഞാൻ വിചാരിക്കും ഒരു ഇറ്റ വെള്ളത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ദാഹിക്കണം അപ്പം ആ വെള്ളം കൊടുത്തിട്ട് നമ്മൾ കിടന്നാൽ നമുക്കൊരാശ്വാസം ഇത് രാവിലെ എണീറ്റിട്ട് ചിലപ്പോൾ തലേദിവസം നീർന്ന് നിൽക്കുന്ന ചെടി വാടി കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ഒരു കാര്യമാണ് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലാട്ടോ ഞാൻ എൻ്റെ കാര്യമാണ് അപ്പോൾ എനിക്കത് കണ്ടിട്ട് കിടന്നുറങ്ങാമെന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഉറക്കം വരില്ലേ അപ്പോൾ ഞാൻ അതൊക്കെ അവസാനിപ്പിച്ചിട്ട് ഞാൻ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പൊട്ട സ്വഭാവം എനിക്കുണ്ട് പൊട്ടയാണോ നല്ലതാണോ എന്ന് എനിക്കറിയില്ലാട്ടോ അപ്പം അങ്ങനെ അപ്പോൾ അതേ നമ്മുടെ വളകൾ ദേ കരിമണിയുടെ വളകളാണ് ഇപ്പം നിങ്ങൾ കണ്ടത് മുഴുവൻറ്റാവും അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കുറേ പാക്കിങ്ങും ഉണ്ടെന്ന് അതെല്ലാം കഴിഞ്ഞ് കെടുക്കുമ്പോൾ കെടുക്കല്ല പന്ത്രണ്ടേ കാലമായി അപ്പം ഇന്ന് ഡോൺ ഫിലിമിന് പോയേക്കാം ഫ്രണ്ട്സിൻ്റെ കൂടെ അപ്പം അവൻ വരാനും നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പം ഞാൻ വിചാരിച്ചു അതോട് കൂടിയിട്ട് ഇതങ്ങട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞോട് കൂടിയിട്ട് എത്തും ഇന്ന് എൻ്റെ തമിണയിൽ കണ്ടപ്പോൾ ഒന്ന് രണ്ട് പേര് ചോദിച്ചു ഇത് എന്താ എന്നും ഇത് വേറെ ഒന്നുമല്ല പുതുപ്പള്ളിയിൽ പള്ളിപ്പെരുന്നാളാണ് അവിടേക്ക് അവിടെ അവിടെ പോയിട്ട് മീനു എന്നോട് വിളിച്ച് ചോദിച്ചതാണ് കുട്ടികളുടെ പേരും കാര്യങ്ങളൊക്കെ അപ്പോൾ അവരുടെ പേരിൽ മൂന്ന് ഉണ്ണികളുടെ പേരിൽ നേർച്ച കുർബാനയും കസ്റ്ററിൻ്റെ പേരിൽ ഓർമ്മ കുർബാനയും ചൊല്ലിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമ്മളുടെ ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും സന്തോഷവും സങ്കടവും ആശ്വസിപ്പിക്കലും എല്ലാം കൂടിയിൽ ഒരു ഗ്രൂപ്പാണ് നമ്മളുടെ ഗ്രൂപ്പ് അതായത് നിങ്ങൾക്കറിയാലോ ഒരു ഗ്രൂപ്പുണ്ട് മൂന്ന് യൂട്യൂബേഴ്സിൻ്റെയും കൂടിയിട്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ അപ്പോൾ അതിലാണ് ഈ സംഭവമൊക്കെ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ എന്തായാലും മീനുവിനോട് ഒരു ബിഗ് താങ്ക്സ് അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം